Good morning, my dear students. Welcome to our Hindi class. Today we are going to study a new lesson, lesson 40, Jhansi Ki Rani. The Queen of Jhansi. Queen of Jhansi ആരാണ് എന്ന് അറിയാം. നിങ്ങൾ SS ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് ജാൻസി കി റാണി, ലക്ഷ്മി ബായ്, അല്ലേ? അപ്പോൾ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് ജാൻസി റാണിയെ പറ്റി പഠിക്കുവാനായിട്ട് തന്നിരിക്കുന്ന ഒരു കവിതാ രൂപത്തിലാണ്. ഇതൊരു ഷോർട്ട് പോയമാണ്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഈ പോയത്തിൽ എന്താണ് ജാൻസി റാണി ലക്ഷ്മി ബായിയെ പറ്റി പഠിക്കുവാൻ കവിയത്രിയായ സുഭദ്ര കുമാരി ചൗഹാൻ എഴുതിയിട്ടുള്ളതാണ് ഈ പോയം. അപ്പോൾ കവിയത്രി ഈ കവിതയിൽ എന്താണ് നമ്മൾക്ക് പഠിക്കുവാനായിട്ട് തന്നിരിക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ, കവിയത്രിനെ ഈസ് കവിതാമേ സ്വതന്ത്രതാ സംഗ്രാം കി അമർ സേനാനി കി സമാധി പർ ശ്രദ്ധാ കെ പുഷ്പ ചടായേ കി. സുധരാകുമാരി ചൗഹാൻ ഈ കവിതയിൽ കൂടി നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ലാൻസി റാണി ലക്ഷ്മി ബായിയുടെ സമാധിയിൽ, സമാധി മീൻസ് മെമ്മോറിയൽ ഓർ ടോംസ്റ്റോൺ എന്ന് നമ്മൾ പറയും, അല്ലേ? അപ്പോൾ ആ സമാധിയില് അവരുടെ ശ്രദ്ധയാകുന്ന പൂക്കൾ, അതായത് അവരുടെ ഭക്തിയാകുന്ന പൂക്കൾ അർപ്പിക്കുകയാണ് ഈ കവിതയിൽ കൂടി. പരിധിക്ക് ആസാദീമേ വീരമഹിളാവുക കിത്തനാ അത്ഭുത യോഗദാൻ രേഖാകെ. നമ്മുടെ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എത്രയോ ധീര വനിതകൾ, അല്ലേ, അത്ഭുതമായിട്ടുള്ള യോഗദാൻ, യോഗദാൻ മീൻസ് സംഭാവന, അല്ലേ, കോൺട്രിബ്യൂഷൻ നമുക്ക് നൽകിയിട്ടുണ്ട് ഈ കവിത ഉസീക്ക ചിത്രം വരികയും. അതിൽ ഏറ്റവും ശ്രദ്ധേയായിട്ടുള്ള വനിതയായിരുന്നു ജാൻസി റാണി ലക്ഷ്മി ബായ്. അപ്പോൾ ജാൻസി റാണി ലക്ഷ്മി ബായിക്കൊരു എന്താണ്, അവർക്കൊരു അവരുടെ സമാധിയിലെ സ്വതന്ത്രതാ സംഗ്രാമി അമർ സേനാനിയായിരുന്ന ജാൻസി റാണി ലക്ഷ്മി ബായിയുടെ സമാധി പർ ശ്രദ്ധയാകുന്ന, അതായത് ഭക്തിയാകുന്ന പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് സുന്ദരകുമാരി ചൗഹാൻ ഈ കവിത എഴുതിയിരിക്കുന്നത്. സുഭദ്രാകുമാരി ചൗഹാനെ പറ്റി പറയുകയാണെങ്കിൽ, അദ്ദേഹം അവര് ജന്മം ഉത്തർപ്രദേശിലെ പ്രയാഗയില് 1904 ആയിരുന്നു അവരുടെ ജന്മം. പിന്നെ ഉന്നലെ വിവാഹത്തെ ബാധ ജബൽപൂർ ആകെയോ വലിയ ഉന്നനെ അപ്പന സ്യാദാ സമയം വിതായ. വിവാഹത്തിന് ശേഷം അതിവരെ ജബൽപൂരിലേക്ക് വരികയും വേപ്പനെ പതിക്കെ സാത്ത് സ്വതന്ത്രതാ സംഗ്രാമിക ആന്തോളനമേ സക്രിയ പാകിലെത്തി. അദ്ദേഹം അവര് അത് തന്റെ ഭർത്താവായ തന്റെ ഭർത്താവിനോടൊപ്പം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുക, സക്രിയമായിട്ട് പങ്കെടുക്കുകയും കൈമാർ ജയിപ്പിക്കുകയും, വളരെയധികം പ്രാവശ്യം ജയിലിൽ പോവുകയും ചെയ്തിട്ടുള്ള ഒരു വനിതയായിരുന്നു. പിന്നെ സൺ 1948 ഇസിമേ ഏക ദുർഘടനാക്കേ കാരൻ. 1948 ഒരു ദുർഘടന, ഒരു ആക്സിഡന്റിലാണ് ഈ മൃത്യു പോകുകയും അവരുടെ മൃത്യു സംഭവിച്ചത്. എനിക്ക് കവിതയെ വാത്സല്യോ ദേശവൃത്തിക്ക് ഭാവനാസെ പരിപൂർണകെ. ഈ സുധരാകുമാരി ചൗഹാന്റെ കവിതകളെ പറ്റി പറയുകയാണെങ്കിൽ, എല്ലാ കവിതകളും വളരെയധികം വാത്സല്യം നിറഞ്ഞതും ദേശഭക്തി നിറഞ്ഞതുമായിട്ടുള്ള കവിതകളാണ് സുധരാകുമാരി ചൗഹാൻ എഴുതിയിട്ടുള്ള എല്ലാ കവിതകളും. ജാൻസി റാണിയെ പറ്റിയുള്ള ഈ കവിത വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു രചനയാണ്. അപ്പോൾ നോക്കൂ കവിതാഭാഗം. ഈ സമാധിമേ ചിതിരി ജൽക്കർ ജിസ്നെ സ്വതന്ത്രതാക്കി ദിവ്യ ആരതി പേരി. യഹ് സമാധി യഹ് ലഘു സമാധി ഹേ ജാൻസി റാണിക്ക് അന്തിമ ലീലാസ്ഥലി യഹി ഹേ ലക്ഷ്മി മർദാനിക്ക്. അപ്പോൾ നോക്കൂ ഈ സമാധി, ഈ മെമ്മോറിയൽ ആരുടേതാണെന്നാണ് ഈ കവിതയിൽ പറയുന്നത്? ജാൻസി റാണി ലക്ഷ്മി ഭായിയുടെയാണിത്. ഏക്ക് രാഖ് കി ടേരി, രാഖ് മീൻസ് എന്താണ്? ആഷസ്, അല്ലേ? ചാരത്തിനാണ് നമ്മൾ രാഖ് എന്ന് ഹിന്ദിയിൽ പറയുന്നത്. അപ്പോൾ നോക്കൂ ഈ സമാധിയില് ചിബി പുയി ഹേ ഏക്ക് രാഖ് കി ടേരി ജൽക്കർ ജിസ്നെ സ്വതന്ത്രതാക്കി ജിസ്നെ സ്വതന്ത്രതാക്കി ദിവ്യ ആരതി ഹേരി ഹേ. നോക്കൂ ജൽക്കർ ജിസ്നെ സ്വതന്ത്രതാക്കി ദിവ്യ ആരതി ഫേരി ഏക സമാധി ഏക ലഘു സമാധി ഹേ. അതായത് ആരുടെ സമാധിയാണിത്? ജാൻസി റാണി ലക്ഷ്മി ബായിക്ക് അന്തിമ ലീലാസ്ഥലി. ലീലാസ്ഥലി മീൻസ് വർക്ക് പ്ലേസ് എന്ന് പറയും. എഹി ഹേ ലക്ഷ്മി മർദാനി ഹി. അണ്ടർസ്റ്റാൻഡ്?
ആ ലക്ഷ്മി മർദാനി, മർദാനി എന്ന് പറഞ്ഞാൽ ബ്രേവ് വുമൺ അല്ലേ, ബുദ്ധിയുള്ള, വളരെ ആ കൂർമ്മ ബുദ്ധി എന്നാണ് പറയുന്നത്, നല്ല ബുദ്ധിയുള്ള വനിതയായിരുന്നു നമ്മുടെ ഝാൻസി റാണി ലക്ഷ്മി ഭായി. ആ ലക്ഷ്മി ഭായിയുടെ സമാധിയെ പറ്റിയാണ് ഈ കവിതയിൽ സുധരാകുമാരി ചൗഹാൻ വിവരിക്കുന്നത്. യഹി കഹി പർ ബിഹർ ഗീ വഹ പത്മി വിജയമാലാസി യഹ പിന്നെ ഉസ്കേ ഫൂൽ യഹാം സഞ്ജിത് ഹേ ഹേ വഹ സ്മൃതി ശാലാസി സഹേ വാർ വാർ അന്ത തക്ക ലഡി വീരബാലാസി. നോക്കൂ, വാർ വാർ അല്ലേ, ആ വാർ വാർ മീൻസ് എന്താണ്, വാർ മീൻസ് യുദ്ധം അല്ലേ, രണ് അല്ലേ. അപ്പോള് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ആ എന്താണ് അന്ത്യത്തക്ക് അവസാനം വരെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ധീര വനിതയായിരുന്നു ഈ ബാല എന്ന് പറഞ്ഞാൽ ഗേൾ, പെൺകുട്ടി. ആഹുദീശി ചിതാപർ ചമകുടി ജ്വാലാസി. ആ അവരുടെ അല്ലെ അന്ത്യം വരെ അവർ ജ്വാലയായിട്ട് തന്നെ അല്ലെ, അഗ്നി ജ്വലിക്കുന്നത് പോലെ തന്നെ നിന്ന് നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി ധീരയായിട്ട് പോരാടിയ ഒരു വനിതയായിരുന്നു ഝാൻസി റാണി ലക്ഷ്മി ഭായി. ബെഡ് ജാത്താക്കി മാൻ വീരിക്ക രൺമേ ബലി ഹോനെ സെ. ബെഡ് ജാത്താക്കി വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു ആ മാൻ വീരിക്ക, ഈ വീര വനിതയുടെ പിന്നെ നമുക്ക് സ്വാതന്ത്ര്യം തരുവാനായിട്ട് ധീരമായിട്ട് പോരാടിയ ഈ ധീര വനിതയുടെ ഓരോ നാളുകളിലും ഇവരുടെ പേര് ഉയർന്നുയർന്നു വന്നു. മൂല്യവതി ഹോത്തി സോനെ ഭസ്മ യഥാ സോനെ സെ റാണി സേവി അധികെ ഹമേ അബ് സമാധിഹേ പ്യാരി. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ സമാധി ആരുടേതാണെന്നാണ് സുധരകുമാരി ചൗഹാൻ പറയുന്നത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ സമാധി അല്ലേ ആരുടേതാകുന്നു, ഝാൻസി റാണി ലക്ഷ്മിബായി എന്ന ധീര വനിതയുടേതാകുന്നു. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടി അല്ലേ, ആ പോരാടിയ ധീര വനിതയായ ആ ധീര വനിതയായിരുന്ന ഝാൻസി റാണി ലക്ഷ്മി ഭായിയുടേതാണ് ഈ സമാധി, പ്യാരി സമാധി. യഹാ നിഹിത് ഹേ സ്വതന്ത്രരാക്കി ആശാക്കി ചിൻകാരി. അതുകൊണ്ട് തന്നെ ഈ സമാധിയിൽ അല്ലേ, ഈ സമാധിയിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്, ആ നമ്മുടെ രാജ്യത്തിന്റെ ആശാക്കി ചിൻകാരിയാണ്, നമ്മുടെ രാജ്യത്തിന്റെ ആശാക്കി ചിൻകാരി അടങ്ങുന്നു. അതാണ് അത്ര ധീര വനിതയായിരുന്ന ഝാൻസി റാണി ലക്ഷ്മി ഭായിയുടെ സമാധിയാണ് ഈ ഇന്ന് നമ്മൾ ഇവിടെ ഈ പദ്യത്തിൽ കൂടി പറയുന്ന സമാധി. അതായത് ഝാൻസി റാണി ലക്ഷ്മി ഭായിയുടെ സമാധിയെ പറ്റിയാണ് സുധരാകുമാരി ചൗഹാൻ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഇസുസേബി സുന്ദർ സമാധിയ ഹം ജഗുമേം ഹി പാത്തെ ഉൻകി ഗാഥാ പർ നിശീതുമേ ക്ഷുദ്ര ജന്തു ഹി ഗാത്തെ. അദ്ദേഹത്തിന്റെ ഈ നമ്മുടെ ഝാൻസി റാണി ലക്ഷ്മി ഭായിയെ പറ്റി അവരുടെ ഗാഥ അല്ലേ, നിശീതുമേ, നിശീത് മീൻസ് മിഡ് നൈറ്റ്, ഗാഥ മീൻസ് സ്റ്റോറി. ലക്ഷ്മി റായിയുടെ സ്റ്റോറിയെ പറ്റി ഓരോ ക്ഷുദ്ര ജന്തുക്കൾ പോലും പാടിക്കൊണ്ടേയിരിക്കുന്നു. കവിയോഗി അമർ ഗിരാമേ ഇസ്കി അമർ കഹാനി. ഇവരുടെ ഈ ഒരിക്കലും അനശ്വരമായിട്ടുള്ള ഈ കഹാനി ഓരോ ക്ഷുദ്രജീവികളും പാടിക്കൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയാണ്, സ്നേഹ ഓർ ശ്രദ്ധാസേ ഗാത്തി, സ്നേഹത്തോടെയും ഭക്തിയോടുകൂടിയും ഈ വീരോങ്കി ബാനി, ഈ ധീരവനിതയുടെ കഹാനി ഓരോ ക്ഷുദ്ര ജന്തു എന്ന് പറഞ്ഞാൽ ആനിമൽസ്, ഓരോ ജന്തുക്കളും പാടിക്കൊണ്ടേയിരിക്കുന്നു. മുന്തേൽ കർവാലോങ്കെ മുഖ, മുന്തേൽക്കെട്ടിലെ ഓരോരുത്തരുടെയും മുഖ, മുഖ മീൻസ് മൗത്ത്, വായിൽ ഹംനെ സുനി. ഈ ധീരവനിതയുടെ കഹാനി മാത്രമേ കേൾക്കാനുള്ളൂ. കൂബുലടി മർദാനി വഹദി ഝാൻസി വാലി റാണി. ആരുടെ കഥയാണ് ഓരോരുത്തരെയും മുന്തേൽക്കെട്ടിലെ ഓരോരുത്തരുടെയും ഓരോരുത്തരും പാടിക്കൊണ്ടിരിക്കുന്നത്? ധീര വനിതയായിരുന്ന ഝാൻസി റാണി ലക്ഷ്മി ഭായിയുടെ കഥ. യഹ് സമാധി യഹ് ചിര സമാധി ഝാൻസി റാണിക്ക്. അതുകൊണ്ട് ഈ ചിര സമാധി നമ്മുടെ ഝാൻസി റാണി ലക്ഷ്മി ഭായി എന്ന ധീര വനിതയുടേതാണ്. അന്തിമ ലീലാസ്ഥലി ഏകിഹെ, അവരുടെ അന്തിമമായിരുന്ന ലീലാസ്ഥലി മീൻസ് വർക്ക് പ്ലേസ് അല്ലേ, അതും ഇവിടെയായിരുന്നു ലക്ഷ്മി മർദാനിക്ക്. ഈ ധീര വനിതയുടെ ആ ഈ സമാധിമേൽ നമ്മൾക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതാണ്, ഇതൊരു ഷോർട്ട് പോയം ആണ്. നിങ്ങളിത് വളരെയധികം പ്രാവശ്യം ഈ പോയം വായിക്കുക. ഇതിന്റെ മീനിങ്സ് നോട്ടിൽ കൂടി ടീച്ചർ തരുന്നതായിരിക്കും. സോ യു റീഡ് ആൻഡ് സ്റ്റഡി വെൽ. ടുഡേസ് ക്ലാസ് ഇസ് ഓവർ ആൻഡ് ദ ലെസൺ ഇസ് ഓവർ.
meeting dari 11.